ലോകത്തിൻ്റെ ഏതു മൂലയിൽ ഒരു ജാതിയിൽപ്പെട്ട ഒരുവൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ആ ജാതിക്കാരുടെ വികാരം ഉണരാറുണ്ട്. വളരെ ഉന്നതരാണെന്ന് സ്വയം സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നവർ അതിനെതിരെ പ്രതികരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ പോലും ആന്തരികമായി ആ ജാതിയുടെ ഔന്നത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമുറ അവരിഷ്ടപ്പെടുന്നുണ്ട്. തൻ്റെ വംശവിശുദ്ധി വികാരങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തുമ്പോഴും വംശവിശുദ്ധി സൂക്ഷിക്കാൻ മനുഷ്യർ കണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നും ഹിമവൽ പ്രാന്തത്തിൽ ആദിമ ആര്യ സംസ്കൃതി ഉണ്ട് എന്ന് സങ്കൽപ്പിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകളെത്തി അവിടുത്തെ പുരുഷന്മാരിൽ നിന്ന് ബീജം സ്വീകരിച്ച് ഗർഭിണികളായി പോകുന്നുണ്ട്. ഭർത്താവ് വേറെയുള്ള കുടുംബജീവിതം പുലർത്തുന്ന ആര്യവംശജരെന്ന് അഭിമാനിക്കുന്ന ജർമ്മൻ സ്ത്രീകൾ ഇന്നും അനാഘ്രാതമായ ആര്യവിശുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാദിമ ഗോത്ര സംസ്കൃതിയിൽ നിന്ന് ഗർഭമേറ്റുവാങ്ങിപ്പോകുന്നുണ്ട്. വംശവിശുദ്ധിയെക്കുറിച്ച് ഇത്തരം ചിന്തകളെല്ലാം പുലർത്തുന്ന മനുഷ്യൻ അവൻ്റെ ജാതീയം, മതപരം, വർഗപരം, വർണ്ണപരം മുതലായ തലങ്ങളിലെല്ലാം ഏതെങ്കിലും തലത്തിൽ ആക്രമിക്കപ്പെട്ടാൽ അതിനേക്കാൾ നീചമായി ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരാന ഇറങ്ങി മനുഷ്യന് ഉപദ്രവം വന്നുവെങ്കിൽ അടുത്ത ദിവസം ഒരാഘോഷവേളയിൽ പോലും ജനങ്ങൾ ആനയെ ആക്രമിക്കുന്നുണ്ട്. ഒരു കാരണം ഉണ്ടാക്കി തൻ്റെ വർഗത്തെ എതിർത്ത ഒന്നിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നിലവിലുള്ള ആ നമ്മൾ ആക്രമിക്കുന്ന ആന നമ്മളെ ഒന്നും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. ജീവജാലങ്ങളിലെല്ലാം ഈ വാസന ഉണ്ട് എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം മനുഷ്യനിൽ നിന്നാണ് ജീവസമൂഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അവയ്ക്കുള്ള വംശവർദ്ധനവിനുള്ള കാരണങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളെ വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നവരാണ് നമ്മൾ. ഹിംസാത്മകമായി വളർത്തിക്കൊണ്ടുവന്നിട്ട് അവയെ എതിർത്ത് ആ എതിർപ്പിലൂടെ നമുക്ക് നാശം വിതയ്ക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു.